ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ഈ മഴക്കാലത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ഒറ്റ ചെടി പോലും നശിച്ചു പോകാതിരിക്കാനും നിറയെ പൂക്കാനും വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മൂന്ന് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നതാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, അതുപോലെ തന്നെ ഈ ചെടിയുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും അത് എങ്ങനെ ചെടിയെ ഹെൽപ്പ് ചെയ്യുന്നു, അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫംഗൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതുമൊക്കെ നമുക്കിന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ചെടിയൊക്കെ ഉണ്ടല്ലോ, ഈ മഴക്കാലത്ത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഫംഗൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചെടിയെ മഴ കൊള്ളാതെ വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കണം. അപ്പം മഴ കൊള്ളാതെ നമുക്ക് വെയിൽ കിട്ടുന്ന ഏരിയ എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് കണ്ടോ, ആ ഷീറ്റിൻ്റെ കീഴിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇവിടെ ഈ ട്രാൻസ്പെയറൻ്റായിട്ടുള്ള വൈറ്റ് ഷീറ്റിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ നമുക്ക് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും, എന്നാൽ നമ്മുടെ ചെടി മഴ കൊള്ളത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെയൊക്കെ ബാക്ക് സൈഡിലാണെങ്കിലും വേണ്ടിയല്ല നമുക്ക് അതുപോലുള്ള ഷെഡിലോ ഒക്കെ വെക്കുവാണെങ്കിൽ ഉള്ളോ നമ്മുടെ ചെടി ഒന്നുപോലും നശിച്ചു പോകത്തില്ല. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ചെടിയൊക്കെ ഇങ്ങനെ പൂക്കളാകാൻ വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ അതിൽ മൊട്ടുകളൊക്കെ ആണെങ്കിൽ പുഴു വന്ന് തിന്നു കളയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പിന്നെ മഴ കൊണ്ടാലും ഉണ്ടല്ലോ ചില ചെടികളൊന്നും നശിച്ചു പോകത്തില്ല. അതേതാണെന്നറിയോ, സിംഗിൾ പെറ്റലിൻ്റെ ഒരു 3 വർഷമൊക്കെ ആയ പ്ലാന്റ്, ഒരു മച്ചുറായ പ്ലാന്റുകളൊക്കെ മഴയെ തിരുന്നാലും അതങ്ങനെ നശിക്കുന്നില്ല. പക്ഷേ ഡബിൾ പെറ്റല് ഈ ഹൈബ്രിഡ് ഇനങ്ങളുണ്ടല്ലോ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പം ഒരു കാരണവശാലും മഴ കൊള്ളാതെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഇപ്പം 3 വർഷമായ പ്ലാന്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ കാഡെക്സിൽ വെള്ളം കയറും. അങ്ങനെ വെള്ളം കയറിക്കഴിഞ്ഞാൽ കാഡെക്സ് അളിഞ്ഞു കഴിഞ്ഞാൽ പോവും. പിന്നെ ചില പ്ലാന്റുകളൊക്കെ നമുക്കറിയാം അതിൻ്റെ ഇലകളുണ്ടല്ലോ ഇലയെല്ലാം പൊഴിഞ്ഞു പോകും, ഇല മഞ്ഞ കളറായിട്ട് ഇല പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയും ഉണ്ടാവും, അങ്ങനെയും അത് ഫംഗൽ ഇങ്ങനെ വരുന്ന ഒരു ഇതാണ്. അതപ്പം ചില പ്ലാന്റ് ഇല പൊഴിഞ്ഞു പോയാലും നമ്മളതിനെ ഒന്ന് മാറ്റിയൊക്കെ വെച്ചാൽ മഴ കൊള്ളാതെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് രക്ഷപ്പെടും, അതിൻ്റെ ഇലകളൊക്കെ വീണ്ടും വന്ന് ചെടി നല്ലതാകും. അല്ലെങ്കിൽ ചില പ്ലാന്റ് പിന്നെ പെട്ടെന്ന് തന്നെ വെള്ളം കയറിയിട്ട് നശിച്ചു പോകും. അത് പിന്നെ ചില പ്ലാന്റുകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള പ്ലാന്റ് ആയിരിക്കും. അപ്പം ചില പ്ലാന്റുകൾ പെട്ടെന്ന് ആണ് നശിച്ചു പോകുന്നത്. അത് ഡബിൾ പെറ്റലായാലും പിന്നെ സിംഗിൾ പെറ്റലായാലും ചിലത് വെള്ളം കയറിയിട്ട് കാഡെക്സ് നശിച്ച് അത് നമ്മൾ പിന്നെ അതിനെ രക്ഷപ്പെടുത്താൻ പോലും പറ്റത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ചില പല വീഡിയോയും ചെയ്തിട്ടുണ്ട്, നമുക്ക് ചില പ്ലാന്റിനെയൊക്കെ നമ്മൾക്ക് ആ വെള്ളം കയറിയ സമയമാണെങ്കിൽ കുറച്ചേ ഇതായിട്ടുള്ളെങ്കിൽ ചീഞ്ഞു പോയിട്ടുള്ളെങ്കിൽ അവിടെ നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ നമ്മൾ സാഫ് പുരട്ടി കൊടുക്കണം. സാഫ് പുരട്ടി കൊടുത്തിട്ട് നല്ലൊരു പൊട്ടി മിക്സിലോട്ട് നമ്മൾ അതിനെ മാറ്റി വയ്ക്കുക. അതിനെ സാഫ് പുരട്ടിയിട്ട് ഒരു ദിവസം പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല, എന്നിട്ട് നമുക്ക് അതിനെ കുഴിച്ചു വയ്ക്കാം. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു സിംഗിൾ പെറ്റലിലെ ചെടിയാണ്, നിറയെ പൂവുണ്ടാകുന്ന ചെടിയാണേ. കണ്ടോ ഇതിൻ്റെ കളറ് കണ്ടില്ലേ, അതിൻ്റെ അരികിലാണെങ്കിൽ പിന്നെ പിങ്ക് കളറും ഇതളിൽ വൈറ്റ് കളറും കൂടെ ഉള്ള ചെടിയാണേ, പൂവാണേ. അപ്പം ഇത് കണ്ടോ, ഇത് പിന്നെ ഡബിൾ പെറ്റലാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതിലും കണ്ടോ നിറയെ മൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ട് കണ്ടോ. പലപ്പോഴും നമ്മുടെ അഡീനിയം ചെടിക്ക് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂവൊക്കെ മൊട്ടായി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ അതിൽ പുഴു തിന്നുന്ന ഒരവസ്ഥയുണ്ടേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇതുപോലെ മൊട്ടിങ്ങളിങ്ങനെ മൊട്ടിനായിട്ടിങ്ങനെ മൊട്ട് പൂവിനായിട്ടിങ്ങനെ നിൽക്കുമ്പോൾ അത് മുഴുവനും പുഴു തിന്ന് കളയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ നമുക്ക് ആ പുഴുവിനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവിടെ നമ്മളൊന്ന് കട്ട് ചെയ്യണം ബ്ലേഡ് ഉപയോഗിച്ച്, നല്ല പിന്നെ സ്റ്റെറിലൈസ് ചെയ്ത ബ്ലേഡ് ഉപയോഗിച്ച് നമ്മളതിനെ കട്ട് ചെയ്ത് കളയണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നായിരുന്നു. അപ്പോൾ ഞാനത് സാഫ് പുരട്ടി കൊടുത്താൽ, അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യണേ, കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സാഫ് പുരട്ടി കൊടുക്കാൻ. കണ്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞേ, ഇവിടെ നമുക്കതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഭാഗത്ത് നമ്മളൊരു ബ്രഷിൽ സാഫ് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് നനയ്ക്കണേ, ഒന്ന് നനച്ചിട്ട് അത് ഇതുപോലെ നമുക്ക് പുരട്ടി കൊടുക്കാം. കണ്ടോ ഇതുപോലെ പുരട്ടി കൊടുത്താൽ മതി, അപ്പോൾ നല്ല രീതിയിൽ അത് പിടിക്കുവേ.
കണ്ടോ, നമ്മൾ ആ കൂട്ടത്തിൽ ഇലയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്താലും കുഴപ്പമില്ല. തണ്ടിലും ഒക്കെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഇപ്പം ഇതിലെങ്ങാണം ഇതിൻ്റെ മുട്ടയൊക്കെ കാണുമേ, അപ്പം അതെല്ലാം അങ്ങ് നശിച്ചു പോക്കോളും. നമ്മൾ ഈ സാഫ് ഇതുപോലെ പുരട്ടി കൊടുക്കുമ്പം അതിൻ്റെ ആ മുകൾ ഭാഗത്തൊക്കെ അത് മുട്ടയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പം അതിന് അതെല്ലാം അങ്ങ് ചത്ത് ഇതായിക്കോളുമേ, നശിച്ചു പോക്കോളും. കണ്ടോ, ഇതുപോലെ നമുക്ക് ബ്രഷിൽ തേച്ചാൽ ഇച്ചിരൂടെ നല്ല രീതിയിൽ അത് പിടിക്കുന്നുണ്ട്. കണ്ടോ, ചിലപ്പോൾ ഈ ചെടിയുടെ ഇലയുടെയൊക്കെ അടിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളതൊന്നും ശ്രദ്ധിക്കണേ, മുട്ടയിട്ട് വെക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ബ്രഷ് ഉണ്ടല്ലോ, നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷും പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ നമുക്ക് തൂത്ത് കൊടുക്കാം. ഇതുപോലെ ലീഫിൻ്റെ അടിയിലും ഒക്കെ, അപ്പോൾ ആ അത് മുട്ടയിട്ടേക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് ഇതാവും, നശിക്കും. ഈ ഒരു ചെടിയിൽ കണ്ട് മുട്ട ആകാൻ വേണ്ടി വരുവാണേ, അതിനു മുമ്പ് ആ ഇലകളിലൊക്കെ നമുക്കൊന്ന് ഇതൊന്ന് തൂത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഏറ്റവും ടോപ്പ് ഭാഗത്തോട്ട് ഉള്ളിടം നമുക്ക് ഈ സാഫ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ പുഴു തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് നമ്മുടെ ആ മുട്ട് വരുന്ന ഉടനെ അത് പുഴു തിന്ന് കളയാതിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ആ മുകളിലോട്ടുള്ള തണ്ടിലൊക്കെ ഒന്ന് ഇതുപോലെ സാഫ് ഒന്ന് പുരട്ടി കൊടുക്കണേ. കണ്ടോ, അത് മുട്ടായി വരുന്നതാണ്. അതുപോലെ തന്നെ ഈ കറുപ്പ് കളറിൽ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ഇലകളിലെ. പിന്നെ നമ്മൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു നുള്ള് സാഫ് നമ്മൾ നമ്മുടെ ചെടിയെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ തടയാനും നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ പൂക്കൾ നിറയാനും വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സൂഡോമോണസ് ഉണ്ടല്ലോ, സൂഡോമോണസ് നമ്മുടെ ചെടിയാണെങ്കിൽ നമ്മൾ റീപോർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ സൂഡോമോണസ് ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇത് നമുക്ക് ഒരു 10 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ആ ചെടിയൊന്ന് മുക്കി വെക്കണം. ഒരു അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ ചെടി പിന്നെ നട്ടുപിടിപ്പിക്കുവാണേ ഉണ്ടല്ലോ, അതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ അതിനാ ഒരു പിന്നെ ഇമ്മ്യൂണിറ്റി പവർ ആ ചെടിക്ക് കിട്ടും. കണ്ടോ, സൂഡോമോണസ് അത് രോഗനിയന്ത്രണത്തിനും വളർച്ചയ്ക്കും ചെടിയെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൂഡോമോണസ്. നമ്മുടെ എല്ലാ വീടുകളിലും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ഫെർട്ടിലൈസറാണ് സൂഡോമോണസ്. ഇത് ഓർഗാനിക്കായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്, നല്ല രീതിയിൽ നമ്മുടെ ചെടിയെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അതുപോലെ നോർമലായിട്ട് നമുക്ക് ഈ സൂഡോമോണസ് ഉപയോഗിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്നറിയാമോ, നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണെങ്കിൽ ഈ ഈ വെയിലൊക്കെ മാറിയ സമയം ഈവനിങ് ടൈമിൽ നമുക്ക് ഒരു 20 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടിയെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതെല്ലാം എല്ലാവരും അതുപോലെ ചെയ്ത് നോക്കണേ. നമ്മൾ സൂഡോമോണസ് ആണ് ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കുണ്ടല്ലോ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം, അതുപോലെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരും, അതുപോലെ തന്നെ ഫംഗലിൻ്റെ ബാധകളൊന്നും അതിനുണ്ടാകത്തില്ല, പ്രത്യേകിച്ച് മണ്ണിൽ നിന്നുള്ള ആ രോഗങ്ങളെയൊക്കെ തടയാൻ പറ്റും. നമുക്ക് ഓരോ ചെടിയുടെയും ചുവട്ടിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാമേ. അതിനുശേഷം നമുക്ക് 10 ദിവസം കൂടി നമുക്ക് മാറിക്കൊടുക്കാമെന്നാണ് ഈ ട്രൈക്കോഡർമ. ഇത് കണ്ടോ, ഇത് നമുക്ക് പിന്നെ 20 ഗ്രാം എടുത്തിട്ട് പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമേ. അങ്ങനെ കൊടുക്കുന്ന ഉടനെ ഉണ്ടല്ലോ അതിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നുള്ള ആ രോഗബാധയൊക്കെ തടഞ്ഞിട്ട് നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ വേരോടാൻ ഹെൽപ്പ് ചെയ്യും. വേരോടിയാൽ നമുക്കറിയാം ചെടി നല്ല രീതിയിൽ വളരും. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ നിറയെ പൂക്കളും ശാഖകളൊക്കെ ഉണ്ടായിട്ടാണല്ലോ നിറയെ പൂക്കളും മൊട്ടുകളും ഉണ്ടാവും, നല്ല രീതിയിൽ അതിന് ശിഖരങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമുക്ക് വലിയ ചെടിയാണെങ്കിൽ നമ്മുടെ ചെടിയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 കിലോ ചാണകപ്പൊടിക്ക് 1 20 ഗ്രാം പിന്നെ ട്രൈക്കോഡെർമ ഒന്ന് ഉള്ള കണക്കിലുണ്ടല്ലോ ഈ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിലും പിന്നെ ആ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളൊക്കെ വരാതെ ആ ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ നമ്മുടെ ചെടിയെ ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഈ വാമാണേ. കണ്ടോ, ഈ വാം എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ചെടി നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഈ പിന്നെ അടിയനത്തിൻ്റെയൊക്കെ ആണെങ്കിലും സീഡ് പാകി വിത്ത് മുളപ്പിക്കും. വിത്ത് മുളപ്പിച്ച്
നമ്മളതൊരു പാകമായി കഴിയുമ്പോൾ നമ്മൾ അതിനെ ഉണ്ടല്ലോ മാറ്റി നട്ടുപിടിപ്പിക്കും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾ നല്ല രീതിയിൽ തന്നെ നടുന്നത്. ആ സമയത്തുണ്ടല്ലോ നമുക്ക് ഈ വാമിനെ നമുക്കൊരു 5 ഗ്രാമൊക്കെ ആ ചെടിയുടെ വേര് ഓടുന്ന വേരുള്ള ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കാം നട്ടുപിടിപ്പിക്കുമ്പോഴേ. അപ്പോൾ നല്ല രീതിയിലുണ്ടല്ലോ വേര് വളരാൻ അത് സഹായിക്കും. അപ്പം പിന്നെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവാനും ഇതിനകത്ത് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പം മൈക്രോ ന്യൂട്രിയൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പം ഇത് ഇട്ട് കൊടുത്താൽ മതി, നിറയെ പൂക്കളും ഉണ്ടാവും. അപ്പോൾ ഈ വാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാവാൻ പറ്റും നമ്മുടെ ചെടിക്ക് വാം കൊടുത്തതിൻ്റെ ഒരു ഗുണമേ. കണ്ടല്ലേ ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടോ ഓരോന്നിൻ്റെയും കണ്ടോ അത് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കിത് വളമൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. ഇത് നമ്മുടെ ചെടിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്, നിറയെ പൂക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഫോസ്ഫറസും പൊട്ടാസ്യം എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചെടികളുടെയൊക്കെ വേരുകൾക്ക് നല്ല കരുത്ത് കിട്ടിയെങ്കിൽ മാത്രമേ ചെടി നല്ല രീതിയിൽ വളരത്തുള്ളൂ. അപ്പം ഞാൻ ഈ കാണിച്ച ഈ 3 ഫെർട്ടിലൈസറും നമ്മുടെ ചെടിയുടെ വേരുകളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, കൂടുതലുമേ വേരുകളെ നല്ല രീതിയിൽ വളരാൻ സഹായിക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കണം, ഓൾ ഓപ്ഷൻ കൊടുക്കും. ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.